സോളാർ കേസുകൾ ഒതുക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പണം നൽകിയിരുന്നതായി സരിതയുടെ മുൻ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. കോൺഗ്രസ് നേതാക്കളായ ബെന്നി ബഹനാനും തമ്പാനൂർ രവിയും മുഖേനയാണ് മുഖ്യമന്ത്രി പണം നൽകിയത് പണം സരിതയ്ക്ക് നൽകിയിരുന്നത് എന്നും ഫെനി പറഞ്ഞു. ആര്യാടൻ മുഹമ്മദും അടൂർ പ്രകാശും കെ സി വേണുഗോപാലും പണം നൽകിയെന്നും ഫെനി വെളിപ്പെടുത്തി. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകൾ ഒത്തുതീർപ്പാക്കാൻ സരിതയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണെന്ന ഫെനി ബാലകൃഷ്ണന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇന്ന് പുറത്തുവന്നത്. മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രിമാരായ അടൂർ പ്രകാശ്, ആര്യാടൻ മുഹമ്മദ്, കെ സി വേണുഗോപാൽ എം പി, എ പി അബ്ദുള്ളക്കുട്ടി തുടങ്ങിയവരും സരിതയ്ക്ക് പണം നൽകിയതായി ഫെനി ബാലകൃഷ്ണൻ പറയുന്നു. പണമിടപാടിൽ മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരായി നിന്നത് കോൺഗ്രസ് നേതാവും എം എൽ എയുമായ തമ്പാനൂർ രവിയാണെന്ന് വ്യക്തമാക്കുന്ന ഫെനി, തമ്പാനൂർ രവി മുഖേന സരിതയ്ക്ക് ഇപ്പോഴും പണം ലഭിക്കുന്നുണ്ടെന്നും വെളിപ്പെടുത്തുന്നു. ഞാൻ രാത്രി 12 മണിക്ക് എത്തി പൂജ അവിടെ നെടുമങ്ങാടും അവിടെ തമ്പാനൂരൊക്കെ നിൽക്കുക. രാത്രി 2 മണിക്ക് ഇരുന്ന് കഴിഞ്ഞിട്ട് അവിടെ നിയമമാരുടെ വീട്ടിൽ പോയി അത് കളക്ട് ചെയ്ത് ഞാൻ രാത്രി വീട്ടിൽ വന്ന് പറഞ്ഞു തുടങ്ങി. രാവിലെ എന്നോട് ഇവരെന്നെ അങ്ങനെ കൊണ്ടുപോകൊണ്ട് ഇയാൾ കൊടുത്തു കൊടുത്തു കൊടുത്ത് അപ്പം അപ്പം എന്നോട് പറഞ്ഞു ഫെനി ഫെനിക്കുള്ള ഫീസും കാര്യം പിന്നെ ഞാൻ ഇവിടെ പിന്നെ സി എം എ വിളിച്ചു കുറച്ച് മാസം രാത്രി പുള്ളി വീട്ടിലിരിക്കും. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ പുള്ളി പറഞ്ഞു വേണ്ട സഹായങ്ങളും കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്തിട്ടുണ്ട്. സരിത ജയിൽ കഴിഞ്ഞ സമയത്ത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട തനിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായും സംഭാഷണത്തിൽ ഫെനി പറയുന്നുണ്ട്. കേരള കോൺഗ്രസ് ബി നേതാവായിരുന്ന ശരണ്യ മനോജും പണമിടപാടിൽ പങ്കാളിയായിരുന്നു. അടൂർ പ്രകാശ് അഭിഭാഷകനായ ഉണ്ണിത്താൻ മുഖേന 30 ലക്ഷം രൂപയും അബ്ദുള്ളക്കുട്ടി 10 ലക്ഷം രൂപയും നൽകിയതായി ഫെനിയുടെ വാക്കുകൾ തെളിയിക്കുന്നു. എറണാകുളത്ത് നടന്ന പണം കൈമാറ്റത്തിൽ ഇടനിലക്കാരായിരുന്നത് കോൺഗ്രസ് നേതാവ് ബെന്നി ബെഹനാനായിരുന്നു. അത് പുള്ളിയുടെ പോയ പടി ഞാൻ പറഞ്ഞത്. താൻ എഴുതിയതായി സരിത പുറത്തുവിട്ട കത്ത് ആദ്യം എഴുതിയ കത്തായിരുന്നില്ലെന്ന് ഫെനി സൂചിപ്പിക്കുന്നുണ്ട്. സരിത സഞ്ചരിച്ച കാർ എറണാകുളത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടത് സരിത തന്നെ ആസൂത്രണം ചെയ്തായിരുന്നുവെന്നും ഫെനി ബാലകൃഷ്ണൻ പറയുന്നു. ടീം സോളാർ മാനേജറായിരുന്ന രാജശേഖരന്റെയും വക്കീൽ ഗുമസ്തൻ രഘുവിന്റെയും സാന്നിധ്യത്തിൽ ഫെനി നടത്തുന്ന സംഭാഷണം പുറത്തുവന്നതോടെ സോളാർ കേസിൽ സംസ്ഥാന രാഷ്ട്രീയം ഇതുവരെ കാണാത്ത വഴിത്തിരികളിലേക്ക് നീങ്ങുകയാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്. ഫെനി ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സരിതയെ സ്വാധീനിക്കാനായി പണം നൽകിയിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഫെനിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ആരോപണങ്ങൾ ഉണ്ടയില്ല വെടിയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പുതിയ വെളിപ്പെടുത്തലുകൾ അരുവിക്കര തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ പറഞ്ഞു. സോളാർ കേസിലെ പരാതിക്കാരനായ ബാബുരാജ് തന്നെ കണ്ടിട്ടില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. സരിതയെ സ്വാധീനിക്കാനായി താൻ പണം നൽകിയിട്ടില്ലെന്നും ഉമ്മൻചാണ്ടി കൂട്ടിച്ചേർത്തു. ഞാൻ ഇപ്പോഴാണ് ഇതിങ്ങനെ കേൾക്കുന്നത് പോലും ഇതായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള യാതൊരുവിധ സംഭവമില്ല. അത് സംബന്ധിച്ചുള്ള ഏത് വാർത്തകളും ഇതുവരെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ കത്തിനെ കുറിച്ചല്ലേ ഇപ്പം അത് പറയാത്തത് എന്താ? ഫെനി ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടത്. കേരളത്തിന്റെ മാനം രക്ഷിക്കാൻ മുഖ്യമന്ത്രിയും ആരോപണ വിധേയരായ മന്ത്രിമാരും രാജിവെക്കണമെന്നും കോടിയേരി പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ നടപടി നിയമപ്രകാരവും അഴിമതി നിരോധന നിയമപ്രകാരവും മുഖ്യമന്ത്രിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം. എന്നാൽ സോളാർ കേസിലെ ആരോപണങ്ങൾ ഉണ്ടയില്ല വെടിയാണെന്നും അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്നാണ് വിധി സൂചിപ്പിക്കുന്നതെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അരുവിക്കര തെരഞ്ഞെടുപ്പ് നോക്കിക്കണ്ടുകൊണ്ട് ഇത്തരം ഉണ്ടയില്ല വെടികളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും അരുവിക്കരയിൽ ചെലവാകാൻ പോകുന്നില്ല. കുടുംബാംഗങ്ങളെ രക്ഷിക്കാനാണ് മുഖ്യമന്ത്രി സരിതയെ രക്ഷിക്കുന്നതെന്ന ആരോപണവുമായി പി സി ജോർജും രംഗത്തെത്തി. മുഖ്യമന്ത്രി വീട്ടിൽ ഇവർ മേടിച്ച കാശിലെ 30 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തതായിട്ട് എഴുതിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വീട്ടിൽ കൊണ്ട് കൊടുത്തതായിട്ട് മുഖ്യമന്ത്രി വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എഴുതിയിട്ടുണ്ട്, ഞാനത് പറയുന്നില്ല. ന്യൂസ് ഡെസ്ക്. അരുവിക്കരയിൽ എൽ ഡി എഫ് പ്രചരണ യോഗത്തിൽ വി എസ് അച്യുതാനന്ദൻ സംസാരിക്കുന്നു. ഇവരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയും അതേപോലെ മന്ത്രിസഭാ അംഗങ്ങളും പ്രമുഖരായ വളരെ
ശിക്ഷ ഉമ്മൻചാണ്ടി അടക്കമുള്ള മന്യന്മാർക്ക് ഇത് സംബന്ധിച്ച് ചാനലുകളിൽ വന്നിട്ടുള്ള വാർത്തകൾ നിങ്ങൾ വായിച്ചു കാണുമല്ലോ. മിസ്റ്റർ ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പുകാരായ തമ്പാനൂർ രവി, ബെന്നി മഹരാൻ തുടങ്ങിയിട്ടുള്ള ആളുകൾ അവരെ പറ്റിയെല്ലാം തന്നെ വിധിയിൽ പറഞ്ഞിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ടർ ചാനലിന്റെയും മറ്റു ചാനലുകളുടെയും ആളുകൾ ഈ മാന്യന്മാരെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. തമ്പാനൂർ രവിയെ വിളിച്ചിട്ട് അദ്ദേഹം ഫോണെടുത്തു കേട്ടു എങ്കിലും ഒന്നും മിണ്ടുന്നില്ല. നാക്ക് കീഴോട്ട് പോയോ എന്തോ 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 ബെന്നി ബഹ്റാനെ വിളിച്ചിട്ട് ഫോണിന്റെ കണക്ഷൻ കിട്ടിയില്ലെന്നാണ് പത്രങ്ങൾ ചാനലുകൾ പറയുന്നത്. ഇങ്ങനെ ഒട്ടേറെ മാന്യവ്യക്തികളുമായി പത്രങ്ങൾ ചാനലുകൾ ബന്ധപ്പെടുകയും നിങ്ങളെ വാർത്തയറിയിക്കുവാനുള്ള ഉത്സാഹപൂർവമായ പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ടെങ്കിലും പിടി കൊടുക്കുന്നില്ല, പിടി കൊടുക്കുന്നില്ല എന്നാണ് ഇത് മനസ്സിലാകുന്നത്. ഇതെ സംബന്ധിച്ച് ഓരോന്നും ഓരോ ദിവസങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്നത് വായിക്കുമ്പോൾ ഇത് ഒരു കൂട്ടക്കൊള്ള സംഘമാണ്. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ ഇവർക്ക് ആവശ്യമായ പണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് മന്ത്രിസഭയിലെ പ്രമുഖരായ വ്യക്തികൾ തന്നെയാണ്. അടൂർ പ്രകാശ് അതിലൊരാളാണ്. ഇതെല്ലാം വിധിപ്പകൽ പറയുന്നതാണ്, വി എസ് അച്യുതാനന്ദന്റെ കയ്യിൽ നിന്നിടുന്നതല്ല. ഇങ്ങനെ ഓരോ മാന്യന്മാരെ പറ്റിയും മന്ത്രിസഭയിലെ അംഗങ്ങളെ പറ്റിയും എല്ലാം എണ്ണി എണ്ണി പറഞ്ഞതിന് ശേഷം ഇവരെല്ലാം ലക്ഷങ്ങൾ സരിതാ നായർക്കും വലിയ രഥാകൃഷ്ണനും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇവരുമായിട്ടെല്ലാമുള്ള ബന്ധം, സരിതയ്ക്കുള്ള ബന്ധം കൊണ്ടാണോ എന്തോ ചോദിക്കുന്ന പടമങ്ങ് കൊടുക്കുകയാണ്, ലക്ഷങ്ങൾ കൊടുക്കുകയാണ്, ലക്ഷങ്ങൾ കൊടുക്കുകയാണ്. കരുതൽ വേണമേ, കരുതൽ വേണമേ, കരുതൽ വേണമേ എന്ന യാചനയായിരിക്കുമല്ലോ അതിന്റെ കൂടെ ഉള്ളത്. ചോദിക്കുന്നതെല്ലാം ഇങ്ങനെ കൊടുക്കുകയാണ്. ഈ തരത്തിൽ മന്ത്രിസഭയിലെ മന്ത്രിസഭാംഗങ്ങളും പ്രസിഡന്റ് സ്റ്റാഫും അതേപോലെ തന്നെ പലതരത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള പലരെ പറ്റിയും ഇതിനകം പത്രമാധ്യമങ്ങളിൽ വന്നിട്ടുള്ളത് നിങ്ങൾ വായിച്ചു കാണുമല്ലോ. അബ്ദുള്ളക്കുട്ടി അടക്കമുള്ള ആളുകളുടെ പേരുകൾ അതിൽ വന്നിട്ടുണ്ട്. ആ തരത്തിൽ ഓരോരുത്തരും വിളിക്കാതെ തന്നെ പണം അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ തരത്തിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അതേപോലെ തന്നെയുള്ള മാന്യവ്യക്തികളും ചേർന്ന് ഈ കൊള്ളസംഘത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകമായിട്ടും പറഞ്ഞത്
ജനതയ്ക്കും വേണ്ടി ഊരപ്പുരയിലെ സെക്രട്ടറിയിൽ റൂം കൊടുത്തിട്ടുള്ളത് പോലെ തന്നെ നമ്മുടെ ഉമ്മൻചാട്ടിക്കും ഒരു റൂമ് കരുതാവുന്നതാണ്, കരുതാവുന്നതാണ്, കരുതാവുന്നതാണ്. പിന്നെ ഞാൻ ആലോചിക്കുകയാണ്, ഈ കള്ളക്കൂട്ടങ്ങളെല്ലാം കൂടെ വരുമ്പോൾ പൂജപ്പുര ചെറ്റി മതിയാകുമോ? പുതിയ ഒരു ജയിൽ കൂടി പലതണ്ടായിട്ട് വരുന്ന നഗരത്തിലാണ് കള്ളക്കൂട്ടങ്ങൾ വഞ്ചകന്മാർ ഈ രാജ്യത്തെ വിട്ടുകുലച്ചു കൊണ്ടിരിക്കുന്നത്. അന്വേഷണം നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള വിജിലൻസിലെ അന്വേഷണ സംഘം, അവർ അന്വേഷിക്കാൻ പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഉപദേശം അനുസരിച്ചാണ് അന്വേഷണത്തിൽ വിധിയുണ്ടാവുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ അന്വേഷണത്തിന്റെ ഗതി എന്താകുമെന്ന് ഇതിന് മുമ്പുള്ള വിജിലൻസിന്റെ അന്വേഷണം കണ്ടിട്ടുള്ളവർക്കെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് കേരള ഹൈക്കോടതി ഇപ്പോഴൊരു ഉത്തരവ് പാസാക്കിയിരിക്കുകയാണ്. എന്താണ് ആ ഉത്തരവ്? ഒരു ജുഡീഷ്യൽ പരിശോധന സംഘം വിജിലൻസിന്റെ അന്വേഷണത്തെ സംബന്ധിച്ച് പരിശോധിക്കാൻ ഏർപ്പാട് ചെയ്യുന്നു എന്നാണ് ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വർണം പൂട്ടിക്കുന്നത് സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ വന്നപ്പോൾ അതന്വേഷിക്കാൻ വേണ്ടി എമിക്കസ് ക്യൂറി എന്നൊരു മാന്യദേഹത്തെ സുപ്രീം കോടതി നിശ്ചയിക്കുകയും അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് രാജകൊട്ടാരവും അല്ല മറ്റു പ്രദേശങ്ങളുമെല്ലാം പരിശോധിച്ചും വിവരമന്വേഷിച്ചും ഒരു റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് സമർപ്പിച്ചു. അതെല്ലാം തന്നെ നിങ്ങൾ പത്രങ്ങളിൽ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതേപോലെ ഒരു കമ്മീഷനെ എമിക്കസ് ക്യൂറിയെ നിശ്ചയിക്കാനാണ് കേരള ഹൈക്കോടതി കേരളത്തിന്റെ പ്രശ്നത്തെ സംബന്ധിച്ച് ഇപ്പോഴെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ കള്ളന്മാർ, വഞ്ചകന്മാർ, അവരെല്ലാം തന്നെ ജനസമക്ഷം അവതരിപ്പിക്കപ്പെടുമെന്നും അവർ വഴി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നും ഞാൻ ആശിക്കുന്നു. അതുകൊണ്ട് ഈ വെട്ടിപ്പും തട്ടിപ്പും എല്ലാം യഥേഷ്ടം തുടർന്നുകൊണ്ടിരിക്കുമെന്ന് നാം വിചാരിക്കേണ്ടതില്ല. ഇതിൽ നമ്മുടേതായ ഒരു പങ്ക് നമുക്ക് നിറവേറ്റിയേ പറ്റൂ. എന്താണത്? ബഹുജനങ്ങളുടെ ശക്തമായ ഇന്റർവെൻഷൻ. കേരളത്തിലെമ്പാടുമുള്ള രാഷ്ട്രീയ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഇന്ന് അരുവിക്കരയിലേക്ക് ഉറ്റുനോക്കുകയാണ്. അവരെല്ലാം തന്നെ വളരെ ആവേശത്തോടും ഉത്തരവാദിത്വ ബോധത്തോടും കൂടി നിങ്ങളെ ഉറ്റുനോക്കുകയാണ്. അങ്ങനെ കേരളീയരായ രാഷ്ട്രീയ പ്രമുഖരുടെ പ്രതീക്ഷ നിർഭരമായ ഉറ്റുനോട്ടത്തിന് ആ
അരുവിക്കരയിലെ സ്നേഹസമ്പന്നരായ സമ്മതിദായകരെ 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 നിങ്ങൾക്ക് അവരുടെ കൂടെ ആകാംക്ഷയും ഉറ്റുനോക്കലിനും ഉത്തരം പറയാൻ ബാധ്യതയുണ്ട് എന്ന് ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ ഊർജസ്വലമായ നീക്കം 30-ാം തീയതി 27-ാം തീയതിയിലെ വോട്ടിങ്ങിന്റെ സമയത്തും അതെന്ന 30-ാം തീയതിയും വ്യക്തമായും കേരളീയക്കാരാകെ പ്രതീക്ഷ അവിടെയെല്ലാം പ്രത്യാശ സാക്ഷാത്കരിക്കപ്പെടാൻ വിധം മാറുമെന്നാണ് ഞാൻ ആശിക്കുന്നത്. മാറ്റണമെന്നാണ് എനിക്ക് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കാറുള്ളത്. സഖാവ് സഖാവ് എം വിജയകുമാറിന് അദ്ദേഹത്തിന്റെ ചുറ്റിയേരുവ നക്ഷത്ര ചിഹ്നത്തിൽ ഒട്ടുരേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കുവാനുള്ള ബാധ്യതയാണ് നിങ്ങളിൽ ഓരോരുത്തരും നമ്മളിൽ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. അരുവിക്കരയിൽ വി എസ് അച്യുതാനന്ദൻ പ്രസംഗിക്കുകയായിരുന്നു.